ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. വീർബഹുട്ടി എന്ന് പറയുന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ മുൻപേ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞു. അതിൽ സാഹിലും ബേലയും വീർബഹുട്ടിലെ തിരഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്നു. അപ്പോൾ കടയിൽ നിന്ന് മഷി വാങ്ങാൻ വീണ്ടും പോകുന്നു. പിന്നീട് സ്കൂളിലേക്ക് എത്തുന്നു. സുരേന്ദ്ര മാസ്റ്റർ ബേലയെ വളരെ മോശമായി അവളുടെ കോപ്പി നോക്കുന്ന സമയത്ത് മുടി പിടിക്കുന്നു, അവളുടെ കോപ്പിയെ വലിച്ചെറിയുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ബേല സ്കൂളിലേക്ക് വരുന്നു. ആ സമയത്ത് തലയിൽ സഫേദ് പട്ടി വെളുത്ത ബാൻഡേജുമായിട്ട് വരുന്നു. കുട്ടികൾ കളിയാക്കുന്നു. സാഹിൽ അങ്ങോട്ട് കടന്നു വരുന്നു. ബേല എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ബേല പറഞ്ഞു, മേ ചത്തശേഖർഗി, ഞാൻ അഫ്ചറിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് താഴോട്ടേക്ക് വീണതാണെന്ന് പറഞ്ഞു. ലാൻഡിങ്ങിൽ കോണിയുടെ ലാൻഡിങ് ഭാഗത്തുനിന്ന് താഴോട്ടേക്ക് വീണതാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ബേല പറയുന്നു, എന്നാൽ നമുക്ക് ഇന്ന് ലങ്കടി ടാങ്ക് കേൾക്കാം, കക്ക് കളിക്കണമെന്ന്. അപ്പോൾ സാഹിൽ പറയുന്നു, വേണ്ട, നിൻ്റെ തലയിൽ കൊണ്ടുപോയാൽ വലിയ പ്രശ്നമാണെന്ന് പറയുന്നു. അപ്പോൾ ബേല പറയുന്നു, അല്ല സാഹിലെ, നമുക്കിന്ന് കളിക്കണം. അങ്ങനെ സാഹിലും ബേലയും മറ്റു കൂട്ടുകാരുടെയും കൂടെ ഗാന്ധി ചൗക്കിൽ പോയിട്ട് ലങ്കടി ടാങ്ക് കളിക്കുന്നു. ആ സമയത്ത് ലേഖൻ വർണ്ണിക്കുന്നു, കുട്ടികളുടെ ഈ കളി കാണുമ്പോൾ ഗാന്ധിയുടെ സ്റ്റാച്യു അല്പം ചിരിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുമെന്ന്. അവിടെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ വിശദമായി നമുക്ക് നോക്കാം. ഓക്കെ, നോക്കൂ മക്കളെ, നമുക്ക് 10ാമത്തെ പേജിലാണ് ഇനി പഠിക്കാനുള്ളത്. നോക്കൂ, ഈ ഭാഗമാണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, സാഹിലും ബേലയും അന്ന് മറ്റു കുട്ടികളുടെ കൂടെ ഗാന്ധി ചൗക്കിൽ കളിച്ചു. അന്ന് ദിവസം കഴിഞ്ഞു പോയി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രവിവാർ കാ ദിൻദ. നോക്കൂ, രവിവാർ കാ ദിൻദ. രവിവാർ കാ ദിൻദ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസമായിരുന്നു. രവിവാർ കാ ദിൻദ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസമായിരുന്നു. ഓക്കെ, रविवार का दिन था, ഞായറാഴ്ച ദിവസമായിരുന്നു. രവിവാർ കാ ദിൻ. സാഹിൽ അപ്പനെ ഗർമേം. സാഹിൽ തൻ്റെ വീട്ടിൽ. നീം എന്ന് പറഞ്ഞാൽ ആര്യവേപ്പ്. നീം കെ പേടിക്ക് മരത്തിൻ്റെ ഡാലി കൊമ്പ് പക്കടുക്കർ പിടിച്ചിട്ട് ചൂം രഹാദ. ഞായറാഴ്ച ദിവസമായിരുന്നു. അന്ന് സാഹിൽ വീട്ടിൽ നിന്ന് വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ വീടിൻ്റെ മുൻഭാഗത്തുള്ള നീംക പേടിക്ക് ഡാലി പക്കടുക്കർ, വേപ്പ് മരത്തിൻ്റെ കൊമ്പിൽ പിടിച്ചിട്ട് ചൂലാ ചൂമ്രഹിരി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റൂൾ പർ, സ്റ്റൂളിൻ്റെ മുകളിൽ കയറിയിട്ട് ചടുക്കർ, ചടുക്കർ എന്ന് പറഞ്ഞാൽ എന്താ, കയറിയിട്ട് ചൂൽത്താത, അവൻ ഊഞ്ഞാലാടുന്നത്. നേരിട്ട് കൊമ്പ് പിടിക്കാൻ കിട്ടാത്തതുകൊണ്ട് സ്റ്റൂളിൻ്റെ മുകളിൽ കയറി കൊമ്പ് പിടിച്ച് അവൻ ഇങ്ങനെ ഊഞ്ഞാലാടുകയാണ്. അജാനക്, എന്താ മക്കളെ അജാനക്? അജാനക് പെട്ടെന്ന്, ടൂട്ടെ പൊട്ടിയ, സ്റ്റൂൾ കീ, സ്റ്റൂളിൻ്റെ ഏക്ക്, ഒരു കീൽ. കീൽ എന്ന് പറഞ്ഞാൽ ആണി. സാഹിൽ കീ, സാഹിലിൻ്റെ പിണ്ടലിമേ, എന്താ പിണ്ടലി? കാലിൻ്റെ മുട്ടിൻ്റെ പിറക്, താഴെ പിറക് വശത്തുള്ള മാംസള ഭാഗമാണ് പിണ്ടലി. പിണ്ടലിമേ ലഗുകൈ, എന്തായി, തറച്ചുപോയി അല്ലേ? ഏക്ക് ഇഞ്ച്, ഒരു ഇഞ്ച് ഗഹര ആയത്തിൽ ഗഡ്ഡാ ഹോഗയാ, കുഴി തന്നെ വന്നു. ഒരു ഇഞ്ച് ആഴത്തിൽ ഈ മാംസഭാഗത്തേക്ക് ആണി കയറിയപ്പോൾ ഒരു ഇഞ്ച് ആഴത്തിൽ കുഴി തന്നെ വന്നു. ഓക്കെ, എന്നിട്ട് ബാക്കി നോക്ക്. ബാക്കി ഉസേ, അവനെ, സർക്കാരി, ഗവൺമെൻറ്, അസ്പത്താൽമേ, ആശുപത്രി, സർക്കാർ ആശുപത്രിയിൽ, പട്ടി, ബാൻഡേജ്, ബാന്ധ്വാനെ കേലിയെ, ബാന്ധ്വാന കെട്ടുക. ഓക്കെ, ബാൻഡേജ് കെട്ടുന്നതിന് വേണ്ടിയിട്ട്, ഡ്രസ്സ് കഴിക്കുന്നതിന് വേണ്ടി ലേ ജായാഗയ, കൂട്ടിക്കൊണ്ടുപോയി. ഉസ്നെ, ആരാ കൊണ്ടുപോയതെന്ന് പറയുന്നില്ല. അവനെ കൊണ്ട് വീട്ടിൽ അപ്പോൾ അപ്പം ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അവൻ അവിടെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കാലിന് മുറിയും പറ്റിയിട്ട് കാലിന് ആണി തറച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ആകെ അവിടെ വരിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവന് നിൽക്കുമ്പോൾ തോന്നും ഇരിക്കണമെന്ന്, ഇരിക്കുമ്പോൾ തോന്നും കിടക്കണമെന്ന്, ആകെ അസ്വസ്ഥന് നിൽക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഉസ്നെ ദേക്ക, അവൻ കണ്ടടോ ടെണ്ടണേ, എന്താ കണ്ടത്? ഉസ്നെ ദേക്ക ദോ ലോകോങ്കോ ചോഡ്കർ, രണ്ടാളെ അപ്പുറത്ത് ബേല ഖടിഹെ, ആരുണ്ടടോ? അവൻ്റെ ബേല നിൽക്കുന്നുണ്ട്. ഓക്കെ, പിന്നെയോ സിർമേ, തലയിൽ പട്ടി, ബാൻഡേജ്, ബാന്ധ്വാനെ കെട്ടിക്കാൻ വേണ്ടി ആയിഹെ, അവൾ വന്നതാണ്. സ്വാഭാവികമായിട്ടും അവൻ വിളിക്കും, ബേല എന്ന് വിളിക്കും, ജീവൻ പണിയുന്ന വേദനയും കൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബേല ആ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കൂ. അപ്പോൾ അവരോട് സംസാരിക്കും. സ്വാഭാവികമായിട്ടും ആ സംസാരിക്കുന്നൊരു പടുക്കതേറ്റ് പരീക്ഷയ്ക്ക് വരും. എന്താണ് ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ പറയുന്നില്ല, പക്ഷേ അവിടെ സ്വാഭാവികമായിട്ടും നമുക്കൊരു പടുക്കതയുണ്ട്. ഓക്കെ, നമ്മൾ റെഡിയാക്കിച്ചിട്ടുണ്ട്. അങ്ങനെ അന്നവർ കഴിഞ്ഞു, സംസാരിച്ചു, ബാൻഡേജൊക്കെ കെട്ടി രണ്ടുപേരും തിരിച്ചുപോയി. പിന്നെ രണ്ടുപേരും സ്കൂൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തലയിൽ കെട്ടുകാരനും ഒരു കാൽ കെട്ടുകാരനും ഉണ്ടാവുമല്ലോ. നോക്കിയോ, സ്കൂൾ ആത്തേ ജാത്തേ, സ്കൂളിൽ വരികയും പോവുകയും ചെയ്യുമ്പോൾ और कक्षा में क्लासिलुम कई दिनों तक ഒരുപാട് നാൾ വരെ दो ऐसे बच्चे രണ്ട് അങ്ങനെയുള്ള കുട്ടികളെ ദിക്കായിദത്തെ കാണപ്പെട്ടു രണ്ട് അങ്ങനെയുള്ള കുട്ടികളെ കണ്ടു എങ്ങനെ എങ്ങനെ അടുത്ത പേജ് നോക്ക് जिनमें से അവയിൽ ഏകക്ക് ഒരാളുടെ സിർ पर തലയുടെ മുകളിൽ പട്ടി ബാന്ധി ഹോതിരി ഒരാളുടെ തലയിൽ ബാൻഡേജ് കെട്ടിയിട്ടുണ്ട് എന്നിട്ടോ ബാക്കി നോക്ക് ഏകക്ക് ഒരാളുടെ പിണ്ടലിമേ പിണ്ടലി എന്ന് പറഞ്ഞാൽ കാലിന്റെ മുട്ടിന്റെ താഴെ പ്രകവശത്തെ മാംസള ഭാഗത്ത് പിണ്ടലിമേ അവന്റെ കാലിന്റെ പിണ്ടലിയുടെ മുകളിലാണ് കെട്ടിയത് ഒരാൾ തലയുടെ മുകളിലും ഒരാൾ കാലിന്റെ മുകളിലും സഫേദ് പട്ടി വാലേ വെളുത്ത ബാൻഡേജ് കെട്ടിയ ദോനോം രണ്ടുപേരും കഹീം പർബി എവിടെ നോക്കിയാലും സാത്ത് ഹി ഒരുമിച്ച് മാത്രം ദിഖായിദത്തെ കാണപ്പെടുമായിരുന്നു ഓക്കേ എന്നിട്ട് നോക്ക് അങ്ങനെയാണ് കുറേ കാലം അങ്ങനെ നടന്നു ഓക്കേ അവർ അങ്ങനെ കുറേ കാലം കഴിഞ്ഞു അവരുടെ മുറിവൊക്കെ ഉണങ്ങി ബാൻഡേജ് തലയിൽ എടുത്തു മാറ്റി കാലിൽ നിന്ന് എടുത്തു മാറ്റി സ്കൂൾ കുറേ കാലം അങ്ങനെ പഠിച്ചു അവസാനം എന്ത് സംഭവിച്ചു അക്കാദമിക്കർ അവസാനിക്കാനായി പാഞ്ചുവീം ഫിഫ്ത്ത് പാഞ്ചുവീം എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ പഹല ഒന്നാമത്തെ ദൂസര രണ്ടാം ഏക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാണ് എന്നാൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഏക്കിന്റെ വാക്കല്ല പ്രയോഗിക്കുക പഹല ഒന്നാമത്തെ ദൂസര രണ്ടാമത്തെ തീസര മൂന്നാമത്തെ ചൗഥ നാലാമത്തെ പാഞ്ചുവാം അഞ്ചാമത്തെ छठवीं ആറാമത്തെ സാത്വീം ഏഴാമത്തെ ആഠ്വീം എട്ടാമത്തെ നൗവീം ഒൻപതാമത്തെ ദസ്വീം പത്താമത്തെ നിങ്ങളിപ്പോൾ ദസ്വീം കക്ഷാപ്പെടുത്തായി പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്ക് പാഞ്ചുവീം കക്ഷാക്ക ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ റിസൾട്ട് വന്നു ദോനോം രണ്ടുപേരും ചട്ടീമയാകെ എന്ന് പറഞ്ഞാൽ ചട്ടിയിൽ വീണു എന്നല്ല രണ്ടുപേരും സിക്സ്ത് സ്റ്റാൻഡേർഡിലേക്ക് വന്നു പഹല ദുസര തീസര പാഞ്ചുവ ഛട്ടീം സിക്സ്ത് സ്റ്റാൻഡേർഡിലേക്ക് വന്നു ഈ സ്കൂൾ ആകട്ടെ പാഞ്ചുവീം തക് ഹീദ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെ മാത്രമേ ഈ സ്കൂളുള്ളൂ അപ്പോൾ ആ സ്കൂളിൽ ഇനി അവർക്ക് രണ്ടുപേർക്കും പഠിക്കാൻ പറ്റില്ല ഇനി അവർ രണ്ടുപേരും പഠിക്കാൻ പോകുന്നത് ഒരു സ്കൂളിലാണോ രണ്ട് സ്കൂളിലാണോ എന്നുള്ളതാണ് ആശങ്ക നിലനിൽക്കുന്നത് നോക്കൂ അപ്പോൾ സാഹിലെ अब तुम कहाँ पढ़ोगे ഇനി നീ എവിടെയാണ് പഠിക്കുക ബേലാനെ പൂച്ച ബേല ചോദിച്ചു और तुम कहाँ पढ़ोगे ബേല അതാ അവിടെ നിൽക്കട്ടെ നീ എവിടെയാണ് പഠിക്കുക ബേലെ സാഹിലിനെ പൂച്ച സാഹിൽ ചോദിച്ചു ഓക്കേ അപ്പോൾ ബേല പറയാണ് മേരെ പപ്പ എൻ്റെ പപ്പ കാഹിരെ ഹേദേ പറയുന്നുണ്ടായിരുന്നു കി എന്തെന്നാൽ തുചേ നിന്നെ രാജകീയ എന്നാൽ സംസ്ഥാന കന്യ പെൺകുട്ടികൾ പഠിക്കുന്ന പാഠശാലയിൽ പഠായെങ്കിൽ പഠിപ്പിക്കും ഓർത്തും അപ്പോൾ നീയോന്ന് എൻ്റെ പപ്പ പറയുന്നുണ്ടായിരുന്നു എടി നിന്നെ ഇനി മുതൽ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിലാണ് ചേർത്തുക എന്ന് വീട്ടിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു നീയോ സാഹിലെന്ന് അപ്പോൾ സാഹിൽ പറയാ മുച്ചേ എന്നെ അകലെ അകലെ എന്ന് പറഞ്ഞാൽ അടുത്ത ഹിന്ദിയിൽ അകല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അടുത്താന്നാ ഓക്കെ യെസ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അകല എന്നുള്ളതിന് എന്ത് പറയണം ദൂർ എന്ന് പറയണം അകലെ സാൽ അടുത്ത വർഷം അജ്മീർ ഭേജ് ദേങ്കെ അയക്കും അജ്മീറിലേക്കാണ് എന്നെ അയക്കാൻ പോകുന്നത് ഓക്കെ ഇവർ രാജസ്ഥാനിലാണ് ഇവർ സ്കൂൾ നടക്കുന്നത് അജ്മീറിലേക്ക് പറഞ്ഞയക്കുന്നു വഹാം അവിടെ ഏക് ഹോസ്റ്റൽ ഹേ അവിടെ ഒരു ഹോസ്റ്റലുണ്ട് ഗർസേ വീട്ടിൽ നിന്ന് ദൂരെ വഹാം അവിടെ അക്കേല രഹുങ്ക അല്ലേ അവർ രാജസ്ഥാനിലെ ഫുലേര എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അവരുടെ രണ്ടുപേരെ സ്കൂളിൽ ഇനി സാഹിലിനെ അജ്മീറിൽ വിടുമെന്നാണ് അവൻ്റെ വീട്ടിൽ തീരുമാനിച്ചത് ഗർസേ വീട്ടിൽ നിന്ന് ദൂരെ വഹാം അവിടെ അക്കേല രഹുങ്ക ഒറ്റയ്ക്ക് താമസിക്കേണ്ടായി വരുന്നു ക്യോം സാഹിൽ എന്തിനാണ് സാഹിൽ ഇങ്ങനെയെന്ന് ഇവിടെ വൈകുന്നേരം വനിതാ സ്കൂളിൽ പോയാലും വൈകുന്നേരം നാട്ടിൽ വന്നാൽ ഇവനെ കാണാനെങ്കിലും പറ്റും പക്ഷേ ഇവനെ നാടിൽ നിന്ന് തന്നെ മാറ്റി വേറെ സ്ഥലത്താവുമ്പോൾ വൈകുന്നേരം വന്ന് കാണാൻ പറ്റില്ലല്ലോ പത എന്ന് പറഞ്ഞാൽ അഡ്രസ് വിവരം എന്നാണ് പത നഹിക്കും അറിയില്ല എന്തിനാണെന്ന് തോ അപ്പം വേലയ്ക്ക് സങ്കടമായി അപ്പോൾ അവൾ വേല പറയാണ് തോ യാനി അങ്ങനെ വരികയാണെങ്കിൽ കി എന്തെന്നാൽ അബ് തോമെനി നിന്നെ നീ ഫുലേരയിൽ തന്നെ നെഹി രഹെങ്കെ ഉണ്ടാവില്ല അല്ലേ എന്ന് വെച്ചു നെഹി ഇല്ല ഇനി ഉണ്ടാവില്ല തുമാര നിൻ്റെ റിപ്പോർട്ട് കാർഡ് മീൻസ് ജയിച്ചോ തോറ്റോ എന്നറിയുന്നത് വർഷാവസാനം കിട്ടുന്ന ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെയാണ് ദിക്കാന നീ ഒന്ന് കാണിക്കുന്നു പറഞ്ഞു അപ്പോൾ നോക്കിയോ സാഹിൽ ബേലാക്ക നമ്മുടെ സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് ദേക്ക് രഹാദ റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടേയിരുന്നു ഓർ ബേല സാഹിലിൻ്റെ റിപ്പോർട്ട് കാർഡ് നോക്കി ആജ് ഇന്ന് ആക്കിരി ബാരി അവസാന തവണയാണ് वे अवर एक दूसरे की ओराल मोटेरालोडे कोई एंदंगिलुम चीज़ को वस्तुकले चूकर तोट्टिट्टु देख रहे നോക്കിക്കൊണ്ടിരിക്കുന്നത് അവസാന ദിവസമാണ് അത് പറഞ്ഞാൽ വാട്ടർ ബോട്ടിൽ ബുക്ക് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വാങ്ങി കൈ പിടിക്കുകയൊക്കെ ചെയ്യുന്നു ഇനി അതൊക്കെ അവസാനിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പ്രോഗ്രസ് കാർഡിലേക്ക് തന്നെ നോക്കി തൊട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബേലയ്ക്ക് ഭയങ്കര സങ്കടമായി ഇവരുടെ മനോഹരമായ പവിത്രമായ സ്നേഹബന്ധം സൗഹൃദ ബന്ധമാണ് അതിങ്ങനെ ഇനി പിരിയാൻ പോവുകയാണ് തുമാരി നിന്റെ ആംഗോമി കണ്ണിൽ ആംസു കണ്ണുനീർ ക്യോം ആരഹേ ബേല എന്താ ബേല നിന്റെ കണ്ണിൽ ഇങ്ങനെ നിറയെ കണ്ണുനീർ വരുന്നു എന്ന് വെച്ചു अब बेल पर मुझे क्या पता है एनिक्कु पता है विवरमुल्ल अदेंगेनाणु एंटे कण्णिलेक्कु इविडुन्न वेल्लम वरुन्नु वेच्चाल एंटे तलयिल मुळिल एंतेंकिलुम पात्रत्तिल वेल्लम कोंडु वच्चिट्टोन्नल्ल एंगेनाणु एनिक्कु मनस्सिलावुन्निल्ल बेलाने बेला डब्डबाई आंगोंसे संगडम निरञ्ञ कण्णुकलोडु कूडि हास्ते हुए चिरिच्चुकोंड परंजु कहा परंजु एंगेनाणु कण्णिल वेल्लम वरुन्नത് एनिक्कु मनस्सिलावुन्निल्ल सत्यत्तिल अवर्क्कु संगडम कोണ്ടാണ് അവരുടെ കണ്ണിൽ വെള്ളം വരുന്നത് അപ്പോൾ അവൾ ഈ കണ്ണിൽ വെള്ളം വരുന്നത് ഒരു എന്താ പറയാ അവൻ പറയുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് എങ്ങനെയാണ് ഈ വെള്ളം വരുന്നത് എനിക്ക് അറിയില്ല ഓക്കേ എന്നിട്ട് നോക്ക് ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് പാഠത്തിലേക്ക് പോവാണ് സാഹിൽ കി ശ്രദ്ധിച്ചു നോക്കൂ സാഹിൽ കി ആംഗേം വേലയാണെങ്കിൽ കരയുകയാണ് പക്ഷേ അപ്പോൾ സാഹിലിനും സങ്കടമുണ്ട് അവന്റെ കണ്ണിൽ നിന്ന് എന്താ സംഭവിക്കുന്നത് സാഹിൽ കി ആംഗേം സാഹിലിന്റെ കണ്ണ് वीर बहूटी तरह तरह एന്ന വാക്കിനർത്ഥം പോലെ लाल होने लगी थी रेड कलर ആവാൻ തുടങ്ങി അതായത് പെൺകുട്ടികൾ സങ്കടം വരുമ്പോൾ അങ്ങ് കരയും ഓക്കേ ആൺകുട്ടികൾക്ക് സങ്കടം വരുന്ന സമയത്ത് കരയാൻ അവനൊരു ചമ്മലാണ് അപ്പോൾ കണ്ണുനീർ വരും പക്ഷേ മസിൽ പിടിച്ചിങ്ങനെ പിടിക്കും അപ്പോൾ ഞരമ്പൊക്കെ എടുത്ത് പിടിച്ചിട്ട് അവന്റെ കണ്ണ് വെള്ളം വരാതിരിക്കാനുള്ള നിയന്ത്രണത്തിന് വലിയ റെഡ് കളർ ആവും अब ആൺകുട്ടികൾക്ക് സങ്കടം വരുമ്പോൾ കണ്ണിന് റെഡ് കളർ വല്ലാതെ ഉണ്ടാവും പെൺകുട്ടികളാകുമ്പോൾ ഒരുപാട് വെള്ള തുള്ളികളാണ് വരുന്നുണ്ടിക്കുന്നത് അപ്പോൾ ലാൽ ഹോനലഗി और उनमें എന്നിട്ടും സാഹിലിന്റെ കണ്ണിൽ ബാരിഷ് കി മഴയുടെ ബൂന്തോംസ തുള്ളി പോലെ പാനി ഭർ ഗയാ ദാ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഓക്കേ ബേലാനെ ബേല കഹനലഗി അപ്പോൾ ബേല പറയാൻ തുടങ്ങി ബേല സാഹിലിനോട് സാഹിലിന്റെ കണ്ണിലെ കണ്ണുനീർ കുടലും റെഡ് കളറും കണ്ടപ്പോൾ ബേലയ്ക്ക് സങ്കടമായി मैं चिड़ाऊ अब तुम्हें अये या कलियाकटे कम साहिल करियुन्नत काणान पट्टात्तोंड रोनी सूरत साहिल अये करियुन्न साहिल करियुन्न साहिल करियुन्न साहिल एन्नु परण्णु कल्पिक्कुम्बोल इल्ल इल्ल एन्नु परण्णु अवन चिरिक्कल्लो अप्पो नोक्कु बारिशेम आनेमेम इनियुम मळ वरान डेढ़ महीना बाकी था डेढ़ एन्नु परण्णाल ओन्नर ढाई एन्नु परण्णाल रण्डर डेढ़ एन्नु परण्णाल ओन्नर डेढ़ महीना बाकी था लेकिन एन्नाल ये बारिशों से पहले की इत മഴക്കാലത്തിനു മുൻപുള്ള ബാരിഷ് കാ മഴയുടെ एक दिन दा മഴക്കാലത്തിനു മുൻപുള്ള ഒരു മഴ ദിവസമായിരുന്നു ഇന്ന് ആസ്മാൻമേ സത്യത്തിൽ ഒന്നര മാസമുണ്ട് മഴ വരാൻ പക്ഷേ അന്ന് നമ്മൾ പാഠം തുടങ്ങുന്ന സമയത്തുള്ള മഴ പെയ്തു ചോർന്ന കുതിർത്ത ഒരു അവസ്ഥ പോലെ കാർമേഘം അടുത്ത മഴ പെയ്യാൻ ഇരിക്കുന്ന പോലെ പാഠം അവസാനിക്കുന്ന സമയത്ത് ഒരു മഴയുടെ ലക്ഷണങ്ങൾ കാർമേഘങ്ങൾ വന്നു തുടങ്ങുന്നു നോക്കിയോ ആസ്മാൻമേ ആകാശത്തിൽ ഗഡായം ഗിരിതി മിന്നലുകളൊക്കെ അറിയുന്നു ഓക്കേ ഇടിയൊക്കെ വെട്ടുന്നു ദുൽബരി ദുൽബരി പൊടിപടലങ്ങൾ നിറഞ്ഞ തേജ് ഹവായം എന്ന് പറഞ്ഞാൽ മൈതാനങ്ങളൊക്കെ അടിച്ചു പറച്ചു വിടുന്ന സ്ഥിതിയിൽ കടലാസും പൊടിപടലങ്ങൾ പറന്നു പോകുന്ന രീതിയിലുള്ള എന്ന് പറയുന്നു തേജ് ഹവായം ചൽദി ഹീദി ഒരു ശക്തമായ കാറ്റ് സമയത്ത് വരുന്നു പാനി ബർസ് രഹാദ മഴത്തുള്ളി വീണുകൊണ്ടിരിക്കുന്നു ഫുലേര കസ്ബേക്കി ഫുലേര പട്ടണത്തിലെ ബാദൽ മേഘം ചായി വ്യാപിച്ചു കൊടുക്കുന്ന ഏക്ക് ഗിലിമേം ഒരു തെരുവിലൂടെ പാഞ്ചിവീസെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ നിന്ന് ഛട്ടിമേ സിക്സ്ത് സ്റ്റാൻഡേർഡിലേക്ക് ചലീഗൈ എത്തിച്ചേർന്ന ഏക്ക് ലഡ്കി ജാരഹീദി ഒരു പെൺകുട്ടി ആ വശത്തേക്ക് നടന്നു പോകുന്നു ഉസ്കെ ബുരേ ബാൽ അവട്ടെ ബ്രൗൺ കളറുള്ള മുടി രാജസ്ഥാനൊക്കെ ആകുമ്പോൾ നമ്മളെ മലയാളി പെൺകുട്ടികൾ വരെ നല്ല കറുപ്പല്ല ഇപ്പം മലയാളി പെൺകുട്ടികൾ അതൊരു സ്റ്റൈലായിട്ട് ബ്രൗൺ ആക്കൽ തുടങ്ങിയിട്ടുണ്ട് എന്താകട്ടെ ഉസ്കെ ബുരേ ബാൽ അവളുടെ ബ്രൗൺ കളറുള്ള ബാൽ മുടി വീർബോട്ടിയോക്കെ വീർബോട്ടികളുടെ രംഗക്ക് കളറിൻ്റെ ലാൽ റിബൺ സേ ബാന്ധ്യത വീർബകുട്ടികളെ സെയിം കളർ പോലുള്ള റെഡ് റിബൺ കൊണ്ട് അവളെ മുടി കെട്ടിയിട്ടുണ്ട് കണ്ടോ നിങ്ങൾ നോക്ക് അവൻ മുടി കെട്ടിയിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നോക്ക് അവസാന ഭാഗം ദൂസരി ദിശാക്കു മറുവശത്തേക്ക് ജാത്തി പോകുന്ന ഏക്ക് ഗലീമേം മറ്റൊരു തെരുവിൽ ആ തെരുവിൻ്റെ മറുവശത്തേക്ക് പാഞ്ചിവിസെ ഫിഫ്ത്തിൽ നിന്ന് छठी में सिक्स्थ गया वह एक 11 साल का लड़का जा रहा था और 11 വയസ്സുള്ള പയ്യൻ മറുവശത്തേക്ക് പോകുന്നു इसकी पिंडली में അവന്റെ കാലിന്റെ പിണ്ടലി ഭാഗത്തെ പിണ്ടലി എന്നാണ് ഈ ഭാഗം മനസ്സിലായോ पिंडली में बीरबूटी के रंग का बीरबूटी ने कलर ഉള്ള 1 इंच बीरबूटी के रंग का सा 1 इंच का 1 इंच ആഴത്തുള്ള लंबा सा നീണ്ട ചോട്ട് का निशान दा ചോട്ട് എന്ന് പറഞ്ഞ മുറിവ് निशान दा എന്ന് പറഞ്ഞ അടയാളം ഉണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും പിരിഞ്ഞു പോവുകയാണ് പാഠം തുടങ്ങുന്ന സമയത്ത് സ്നേഹത്തിന്റെ പ്രതീകമായി മഴത്തുള്ളി വരുന്നു പാഠം അവസാനിക്കുമ്പോൾ സ്നേഹത്തിന്റെ പ്രതീകമായി സാഹിൽ നബിയുടെ കണ്ണിൽ കണ്ണുനീർത്തുള്ളി വരുന്നു മഴ അഥവാ വെള്ളം സ്നേഹത്തിന്റെ പ്രതീകമാണ് അത് പ്രകൃതിയിൽ നിന്ന് വരുമ്പോഴും മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വരുമ്പോഴും ഇതാണ് ഈ പാഠത്തിലെ പ്രധാന പാഠഭാഗങ്ങൾ ഓക്കേ ഈ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരാനുണ്ട് ഓക്കേ അതായത് സാഹിലിംബേലെ വീർബോട്ടിൽ തെരയുന്ന പാഠഭാഗം പഠിക്കതയാണ് കടയിൽ നിന്ന് മഷി വാങ്ങുന്ന ഭാഗം പഠിക്കതയാണ് അല്ലെങ്കിൽ കോൺവെൻസേഷൻ ആണ് ഓക്കേ പിന്നീട് സുരേന്ദ്ര ഭാഷ് ക്ലാസ്സിൽ ബീഗ്രാന്തർ സൃഷ്ടിക്കുന്നത് പഠിക്കതയാവാം അത് കോൺവെൻസേഷൻ ആവാം ബേല ബേല തലയിൽ ബാൻഡേജ് കെട്ടി സ്കൂളിലേക്ക് വരുന്നു ആ സമയത്ത് കുട്ടികൾ കളിയാക്കുന്നു അത് പഠിക്കതയാണ് കോൺവെൻസേഷൻ ആണ് സാഹിൽ ഒരു ദിവസം വീട്ടിലിരിക്കുന്ന സമയത്ത് അവൻ മരക്കൊമ്പിൽ പിടിച്ച് നീമിന്റെ കൊമ്പ് പിടിച്ച് ഊഞ്ഞാലാടുമ്പോൾ അവന്റെ പൊട്ടിയ സ്റ്റൂളിന്റെ ഒരു കീൽ അവന്റെ പിണ്ടലിൽ കൊള്ളുന്നു അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവിടെ വെച്ച് ബേലയെ അവൻ കാണുന്നു ബേലയും സാഹിലും സംസാരിക്കുന്നത് പഠിക്കതയാണ് അല്ലെങ്കിൽ വാർത്താലാപാണ് അവസാനം 5th സ്റ്റാൻഡേർഡ് റിസൾട്ട് വരുന്നു വർഷാവസാനം അവർ രണ്ടുപേരും സങ്കടത്തോടെ നീ എവിടെയാണ് പഠിക്കുന്നത് ബേലെ നീ എവിടെയാണ് പഠിക്കുന്നത് സാഹിൽ എന്ന് പറഞ്ഞു സംസാരിച്ചുകൊണ്ട് സങ്കടത്തോടെ ആ നാട്ടിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു അതും ഒരു പഠിക്കതയാണ് അല്ലെങ്കിൽ വാർത്താലാപാണ് ഓക്കേ ഇനി സുരേന്ദ്ര മാഷ് എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും അന്ന് ബേലായോട് സുരേന്ദ്ര മാഷ് ക്ലാസ്സിൽ വളരെ മോശമായി പെരുമാറിയ ദിവസം അന്ന് രാത്രി ബേല എന്നൊരു ഡയറി പരീക്ഷയ്ക്ക് ചോദിക്കും സ്വാഭാവികമായിട്ട് സാഹിൽ എന്ന ഡയറി ഉണ്ടാവും ഇനി രണ്ടുപേരും പിരിഞ്ഞു പോയ ദിവസം അന്ന് രാത്രി സാഹിലിൻ്റെ ഡയറി ഇതാം ബേലയ്ക്കൊരു ഡയറി ഇതാം പിന്നെ അവർ രണ്ടുപേരും അജ്മീർ ഹോസ്റ്റലിലും രാജീവ് കന്യാ പാഠശാലയിൽ പഠിക്കുമ്പോൾ അജ്മീർ ഹോസ്റ്റലിൽ നിന്ന് സാഹിൽ ബേലയ്ക്കൊരു കത്തെഴുതാം രാജീവ് കന്യാ പാഠശാലയിൽ നിന്ന് ബേല സാഹിലിനും ഒരു കത്തെഴുതാം ഓക്കേ ഇത്രയും ഈ പാഠഭാഗങ്ങളിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട 4 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഓക്കേ യെസ് ഇനി നമ്മൾ നോക്കൂ അടുത്ത പേജിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് കടക്കുകയാണെങ്കിൽ നോക്കൂ മിലാൻ കരേ എന്ന് കാണുന്നു നിങ്ങൾക്ക് മിലാൻ കരേ നോക്കൂ സാഹിൽ കി ആംഗേ ഇത് എങ്ങനെയാണ് ശരിക്കും മിലാൻ കരേ ഇങ്ങനെയാണ് ഇങ്ങനെ ഇത് ഇങ്ങോട്ട് ഓക്കേ ഇതിങ്ങോട്ട് ഇങ്ങനെയാണ് വരുന്നത് സിമ്പിൾ ആണ് നോക്കൂ സാഹിൽ കി ആംഖേം സാഹിലിന്റെ കണ്ണുകൾ വീർബൂട്ടി തരകിലാൽ വീർബൂട്ടിയെ പോലെ ചുവന്നു കിടക്കുന്നു വീർബൂ ചൽത്തി വീർബൂട്ടിയാം ഓടുന്ന വീർബൂട്ടികൾ ചൽത്തി ഫിർത്തി കൂൻകി പ്യാരി പ്യാരി ബുന്ദേയും ഓടിപ്പാഞ്ഞ് നടക്കുന്ന രക്തത്തിന്റെ പ്രിയപ്പെട്ട തുള്ളികൾ പോലെയാണ് അടുത്തത് സാഹിൽ കി ആസു സാഹിലിന്റെ കണ്ണുനീർ ബാരിഷ് കി ബൂന്തവും മഴത്തുള്ളി പോലെയാണ് സാഹിൽ കി ചോട്ട് സാഹിൽ പറ്റിയിരിക്കുന്ന മുറിവ് വീർബൂട്ടിക്കാരങ്ക് വീർബൂട്ടിന്റെ കളർ പോലെ രംഗാണ് അഥവാ ലാൽ രംഗാണ് ഇതാണ് ഓക്കേ ഇനി ഇത് നമുക്ക് പരീക്ഷയിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാവുന്നതാണ് ഇനി ചോട്ടിൽ വരുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്നതല്ല പക്ഷേ ഈ സെന്റൻസിനെ നിങ്ങൾ രണ്ടും കൂടി ഒന്നാക്കി മാറ്റുക മുകളിൽ പറഞ്ഞ അതേ സംഭവത്തെ ഒന്നാക്കി മാറ്റുക ഒരു ആക്ടിവിറ്റീസ് മാത്രമാണ് പരീക്ഷ വരുന്ന കാര്യമല്ല പ്രത്യേകിച്ച് തുലന കിസ്കേ സാത്ത് കീ ഗൈ ഹേ ഓരോതിൻ്റെ തുലന താരതമ്യം എന്തിനോട് ചെയ്തിരിക്കുന്നു ഇവിടെ നിങ്ങൾ ഒന്നാമത്തെ വരിയിലേതാ നോക്ക് ഈ സംഭവത്തെ സാഹിൽ കി ആംഗേ വീർബൂട്ടി തരകി ലാൽ എന്നുള്ളതിനെ ഇവിടെ കൊടുത്തിരിക്കുന്നു നോക്കിയോ സാഹിലിന്റെ ലാൽ ആംഗോം കീ തുലന വീർബൂട്ടി സേ കീ ഗൈ ഹേ ഇവിടെ കീ തുലന എന്നും സേ കീ ഗൈ ഹേ എന്നും ചെയ്തിരിക്കുന്നു അങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തേത് എങ്ങനെ പറയാം ഇവിടെ നോക്ക് രണ്ടാമത്തേത് നോക്ക് ചൽത്തി വീർബൂട്ടിയാം ഇവിടെ നോക്ക് ചൽത്തി വീർബൂട്ടിയാം ഇവിടെ നോക്ക് കീ തുലന ചൽത്തി വീർബൂട്ടിയാന്ന് എഴുതിയിട്ട് നമ്മൾ കീ തുലന തുലന എന്ന് എഴുതിയതിന് ശേഷം ചൽത്തി വീർബൂട്ടിയും കീ തുലന എന്ന് എഴുതിയതിന് ശേഷം നോക്ക് ചൽത്തി വിർത്തി ഗൂൻകി പ്യാരി പ്യാരി ബൂന്തോ സെ കീ ഗൈ ഹേ അതിനിവിടെ ഇതുണ്ട് ചൽത്തി വിർത്തി പ്യാരി പ്യാരി ബൂന്തോം സേ കീ ഗൈ ഹേ അവിടെ അത് എഴുതിയതിന് ശേഷം നമ്മൾ എഴുതിയിട്ട് സേ കീ ഗൈ ഹേ എന്നാണ് എഴുതേണ്ടത് ഓക്കെ ഓക്കെ ഗൈ ഹേ എന്ന് എഴുതണം ഓക്കെ ഗൈ ഹേ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വരി എഴുതിയതിന് ശേഷം ഇത് ആഡ് ചെയ്യുക പിന്നെ രണ്ടാമത്തെ വരി എഴുതുക അതിൻ്റെ അവസാനം ഇത് ആഡ് ചെയ്യുക ഓക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിൽ പ്രത്യേകിച്ച് പരീക്ഷ വരുന്ന ഭാഗങ്ങളൊന്നുമില്ല ഇനി നമ്മൾ നോക്കുന്നത് कहानी की घटनाओं को सूचीबद्ध करें കഥയിലെ സംഭവങ്ങളെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ക്രമപ്പെടുത്താൻ ഒന്നാമത്തേത് गीली जमीन पर നനഞ്ഞ മണ്ണിലൂടെ ഭൂമിയിലൂടെ ബേല और സാഹിൽ का വീർബോട്ടിയോ खोजना ബേലയും സാഹിലും വീർബോട്ടിൽ തെരയുന്നു രണ്ടാമത്തേത് പെൻമേ സ്യാഹി ബർമ പേനയിൽ മഷി നിറയ്ക്കാൻ പോകുന്നു മൂന്നാമത്തേത് സുരേന്ദ്ര മാഷ് ബേലയുടെ ബാലമേ पंज वसाय सुरेंद्र माशि बेलയുടെ മുടിയിൽ पंज പിടിച്ചു ओके നാലാമത്തേത് बेला के सिर में पट्टी बांधकर स्कूल में आते थे। बेला स्कूल बैंडेज कटी और समय बेला एक दिन सिर में पट्टी बांधकर स्कूल में आते हैं। अब अड़ता पॉइंट साहिल की पिंडली में की लग गई साहिल ने कालिल और आने नट्टू। अंज पांचवीं कक्षा का रिजल्ट आ गया अंजाम क्लास रिजल्ट वनु ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ ഓർഡർ ഓക്കേ യെസ് ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇതുപോലെ എടുത്ത് എഴുതാവുന്നേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് പറയേണ്ടത് घटनाओं के आधार पर पढ़कथा तैयार कीजिए। पढ़कथा तैयाराक्कन എന്താ മക്കളെ പടക്കഥ പടക്കഥ എന്ന സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ് അത് എഴുതുമ്പോൾ എങ്ങനെ വേണം പറക്കേം ശ്രദ്ധിക്കൂ आपकी रचना में നിങ്ങളുടെ രചനയിൽ स्थान और समय का उल्लेख സ്ഥലം പറയണം സമയം പറയണം പടക്കഥ എഴുതുമ്പോൾ സ്ഥാൻ എന്ന് എഴുതിയിട്ട് അത് എഴുതണം समय एप्पा समय पात्र कथापात्र पात्रों की आयु कथापात्र वयस वेशभूष कॉस्ट्यूम्स चाल चलन बॉडी लैंग्वेज एंड माइंड आ समय कथापात्र मानसिक शारीरिकമായ അവസ്ഥ എന്താണെന്ന് എഴുതിയിട്ട് വേണം ഡയലോഗ് ചോട്ടിലേക്ക് എഴുതാൻ ആദി കാ ഉല്ലേഖയെ മുതലായവ എടുത്ത് പറയണം ദൃശ്യ കാ വിവരണം ആ സമയത്ത് ആ ദൃശ്യത്തിന്റെ വിവരണം നൽകണം ഓക്കേ എന്തു സംഭവിക്കാൻ പോകുന്നുള്ളൂ स्वाभाविक और पात्रानुकूल संवाद चोटिल स्वाभाविकवुम कथापात्रंक अनुयोज्यमाय संवादंगल कॉन्वर्सेशन फिट ചെയ്യണം ഇങ്ങനെയാണ് ഒരു പടക്കഥ ഉണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു പടക്കഥ നമ്മൾ നോക്കൂ ഒന്നാമത്തെ പടക്കഥ നോക്കൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പടക്കഥ സാഹിൽ ഓർ ബേല സ്കൂൾ जाते समय സാഹിലും ബേലയും സ്കൂളിൽ പോകുമ്പോൾ വീർബഹൂട്ടിയോക്ക് കോചിത്തെ വീർബഹൂട്ടികളെ തെരയുന്നു പ്രസ്തുത പാഠഭാഗ പടക്കഥ തയ്യാറാക്കി ആ പാഠഭാഗത്തിന്റെ പടക്കഥ തയ്യാറാക്കാൻ സാഹിലും ബേലയും സ്കൂളിലേക്ക് പോകുമ്പോൾ വീർബോട്ടികളെ തെരയുന്നു പ്രസ്തുത പാഠഭാഗത്തിന് പടക്കഥ തയ്യാറാക്കാൻ ആ മോളിൽ പറഞ്ഞ പോയിന്റ് നമ്മൾ വെക്കുകയാണെങ്കിൽ സ്ഥാൻ കസ്ബേ സേ സട്ടാ ഹുവാ കേത്ത് പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന വയൽ സമയ സുബഹിന ബജെ രാവിലെ 9 മണി പാത്ര സാഹിൽ ഓർ ബേല സാഹിലും ബേലയും പാത്രോക്ക് ഉമ്ര വേണം കരീബ് 11 സാൽ കരീബ് എന്ന വാക്കിന്റെ അർത്ഥം അറൗണ്ട് ഏകദേശം 11 സാൽ 11 വയസ്സ് वेशभूष एഴുതണം സ്കൂളി വർദി വർദി എന്ന് പറഞ്ഞാൽ യൂണിഫോം വർദി എന്ന് പറഞ്ഞാൽ യൂണിഫോം എന്നാണ് അർത്ഥം അല്ലേ സ്കൂളി വസ്ത്രം അല്ലേ സ്കൂളി കപ്പട എന്നിട്ടാൽ മതി ചാൽചലൻ വേണമെന്ന് പറഞ്ഞു ചാൽചലൻ ബോഡി ലാംഗ്വേജ് ആൻഡ് മൈൻഡ് ആ സമയത്ത് സ്കൂൾ വീർബോട്ടിൽ തെരയുന്ന സമയത്ത് സാഹിലിന്റെ വേലയുടെയും ശാരീരികവും മാനസിക അവസ്ഥ എന്താണ് മുസ്കുരാത്തെ ചെഹര പുഞ്ചിരിക്കുന്ന ചെഹര മുഖം ഖുശിക സന്തോഷത്തിന്റെ ദിൽ പുഞ്ചിരിക്കുന്ന മുഖവും സന്തോഷം നിറഞ്ഞ ഹൃദയമാണ് അവരുടേത് ഓക്കേ അല്ലാതെ വിഷമിച്ചല്ല വീർബോട്ടിൽ നോക്കുന്നു इन सदर्भते वर्णिकണം ആർത്തെ അല്ലേ ആ സിറ്റുവേഷൻ എന്താന്ന് പറയണം സാഹിൽ ഓർ ബേല വീർബഹൂട്ടിയോക്ക് ദേക്രേ സാഹിലും ബേലയും വീർബഹൂട്ടികളെ നോക്കുന്നു ആ പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത് ഇനി അവരുടെ സംഭാഷണം വേണം അങ്ങനെ സംഭാഷണം വരുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് വരി ആകെ പറഞ്ഞുള്ളൂ നമ്മൾ വകയും കൂടി ചേർക്കണം മിനിമം 4 മാർക്കിന്റെ പടക്കഥയാണ് അപ്പോൾ നമുക്ക് 4 ആശയങ്ങൾ ഉണ്ടായിരിക്കണം 4 ആശയം എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യവും അതിനൊരു ഉത്തരവുമാണ് ഒരു ആശയം നിന്റെ പേര് എന്താണ് എൻ്റെ പേര് രാമു എന്നാണ് ഒരു ആശയം ഓക്കേ നീ ചായ കഴിച്ചോ ഞാൻ ചായ കഴിച്ചില്ല രണ്ടാശയം നീ എൻ്റെ കൂടെ വരുന്നോ ഞാൻ നിൻ്റെ കൂടെ വരുന്നില്ല ആശയം 3 എന്നാൽ ഞാൻ പോകട്ടെ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ നാലാമത്തെ ആശയം അപ്പോൾ 8 വരികൾ ഉണ്ടാവും 4 എണ്ണം ഒരാൾ പറയും 4 എണ്ണം മറ്റേയാൾ പറയും മിനിമം ഇത്രയും വേണം അതിൽ കൂടിയാലും കുഴപ്പമില്ല ഓക്കേ അപ്പോൾ നോക്ക് ഇവിടെ നമ്മൾ ആ സന്ദർഭത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതിന് പുറമേ തിരക്കഥ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സന്ദർഭം സാഹിലും ബേലയും വീർബൂട്ടിൽ തെരയുന്നതാണ് അപ്പോൾ അവർ രണ്ടുപേരും പറയുന്നത് ഇത്രയുമുള്ളൂ ബേല നോക്കൂ നീതിന്റെ കളർ നിന്റെ തലയിലെ റിബൺ പോലെ ചുവന്നതാണെന്ന് ബേല ഒന്നും മിണ്ടുന്നില്ല സാഹിൽ വീണ്ടും ചോദിക്കുന്നു അപ്പോൾ ബേല നീ എന്തെങ്കിലും കേട്ടോന്ന് അപ്പോൾ ബേല പറയുന്നു ഞാൻ സ്കൂളിൽ ബെല്ലടിച്ചത് കേട്ടു സാഹിൽ പറയുന്നു എന്നാ എനിക്ക് കടയിൽ നിന്ന് മഷി വാങ്ങണം അതവിടെ ടെക്സ്റ്റിലുണ്ട് അത് അപ്പടി ഇങ്ങോട്ട് എഴുതിച്ചാൽ പോരാ അതിലേക്ക് നമ്മുടെ വക എന്തെങ്കിലും ആഡ് ചെയ്യണം അങ്ങനെ വരുമ്പോൾ നോക്ക് പടക്കഥ ഇത്ര എഴുതിച്ച ശേഷം ബേല സാഹിൽ ദേക്കോ സാഹിലെ നോക്കൂ പാത്രാനുകൂല സംവാദം നമ്മൾ ഉണ്ടാക്കുക അങ്ങനെ ടെക്സ്റ്റ് പറഞ്ഞില്ല നമ്മൾ ഉണ്ടാക്കുകയാണ് സാഹിൽ क्या है बेला എന്താണ് ബേലെ സാഹിൽ देखो സാഹിൽ നോക്കൂ സാഹിലെ കുറച്ച് ജീവിയാഹേ കുറച്ച് ജീവികളെ കണ്ടോ അപ്പോൾ സാഹിൽ ഓഹോ ബേല ഓഹോ യഹ് വീർബഹൂട്ടിയാഹേ ഇതാണ് ബേലെ വീർബഹൂട്ടികൾ എന്ന് അപ്പോൾ ബേല പറയാ ബേല वाह देखने में कितना सुंदर है, കാണാൻ എന്തൊരു ഭംഗിയാണ് ബേല പറയുന്നത് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ സാഹിൽ देखो बेला, നോക്കൂ ബേലെ, इसका रंग ഇതിന്റെ കളർ तुम्हारा रिबन जैसे लाल है, നിന്റെ റിബണുകൾ പോലെ തന്നെ ചുവപ്പ് കളറാണ്. ബേല लाल रंग ചുവന്ന കളർ मुझे बहुत पसंद है സാഹിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാഹിലെ. അപ്പോൾ സാഹിൽ ബേല ബേലെ लाल रिबन बांधने पर ചുവന്ന റിബൺ കെട്ടുമ്പോഴേക്കും तुम बहुत നീ വളരെയധികം खूबसूरत बन जाती है, सुंदरियाई मारूंगे. बेले बेला वीर बहुटियों, बेला वीर बहुटियों, बेला वीर बेला ले बेला वीर बहुटियों को देख रही है. ले बेला वीर बहुटियों को देख रही है. बेल एंदा कुनु वीर बहुटिया तेरഞ്ഞോണ്ട് കുന്നു. अब साहिल तुमने कुछ सुना बेला, നീ എന്തെങ്കിലും കേട്ട बेले? നിന്റെ റിബണുകൾ തലയിൽ അണിഞ്ഞിരിക്കുന്ന റിബണുകൾ വീർബൂട്ടി പോലെ അതിസുന്ദരമാണ് എന്ന് പറഞ്ഞപ്പോൾ ബേല വീർബൂട്ടിയും ദേക്കരേ വീർബൂട്ടികൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബേല സാഹിൽ വീണ്ടും തുമ്നെ കുറിച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ട ബേലെന്ന്? അപ്പോൾ ബേല പറയാ ഹാം സുനാഹേ, ഞാൻ കേട്ടല്ലോ, സ്കൂൾ കി പഹലി ഗണ്ടിയിലേക്ക് സ്കൂളിലെ ആദ്യത്തെ ബെല്ലടിച്ചത് ഞാൻ കേട്ടു. അപ്പോൾ സാഹിൽ പറയാ തോ ചലോ, എന്നാൽ അങ്ങോട്ട് നടക്ക്. മുച്ചേ എനിക്ക് പേനയിൽ സ്യാഹി ബി ബർവാനിഹേ, മഷിയും നിറയ്ക്കാനുണ്ട് ദുക്കാൻസെ കടയിൽ നിന്ന്. अब बेल परिया तो जल्दी चलो साहिल, इन्ना वेगम नडक्कु साहिले. दोनों दुकान की ओर जाते രണ്ട് പേരും കടയിലേക്ക് പോകുന്നു. ഇതാണ് മക്കളെ ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് നമ്മൾ അഡീഷണലായി ഉണ്ടാക്കിയ കോൺവെൻഷൻ ചേർത്തുള്ള സൂപ്പറായപ്പെട്ട കഥ. ഓക്കെ, ഇത് 8 വരിയേക്കാൾ കുറച്ച് കൂടുതലുണ്ട്. മിനിമം ഇത്രയെങ്കിലും വേണം, 4 വരി, 4 കോൺവെൻസേഷൻ, 8 വരിയെങ്കിലും 4 ആശയങ്ങൾ കൈമാറുക എന്നാണ്. 4 ആശയം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എന്താണ് നിന്റെ പേര്? എൻ്റെ പേര് രാമു എന്നാണ് പറയുമ്പോൾ ഒരാശയമായി, അതാണ് ഒരാശയം. ഓക്കെ യെസ്, ഇനി നമുക്ക് അടുത്തത് നമുക്ക് ടെക്സ്റ്റിൽ പറയുന്നത് ഇതിൽ പറയുന്ന മറ്റൊരു ചോദ്യമാണ്. നോക്ക് നോക്ക് അപ്പനി കിസി ദോസ്തി പർ ടിപ്പണി ലിഖേ. പാഠത്തെ ആസ്പദമാക്കിയ ഒരു സൗഹൃദത്തെക്കുറിച്ച്, നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടായ ഏതെങ്കിലും ഒരു സൗഹൃദത്തെക്കുറിച്ച് ലേഖനം എഴുതാൻ അങ്ങനെ ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇവിടെ നോക്ക് ടിപ്പണി. വീർബഹൂട്ടി കഹാനിക്ക് ആധാർ പർ ദോസ്തിക്ക് സംബന്ധമേ ടിപ്പണി ലിഖേ. വീർബഹൂട്ടി കഥയെ ആസ്പദമാക്കി സൗഹൃദത്തെക്കുറിച്ച് ടിപ്പണി തയ്യാറാക്കാൻ അങ്ങനെ ചോദിച്ചാൽ ദോസ്തി സൗഹൃദം. നോക്ക് हम सब दोस्तों का प्यार करने वाला है, प्यार चाहने वाला है. നമ്മളെല്ലാവരും സുഹൃത്തുക്കളുടെ സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്. हम सब दोस्तों का प्यार चाहने वाला है. അടുത്തതോ हमारे मन की, നമ്മുടെ മനസ്സിൻ്റെ സബീ ബാതേം, എല്ലാ കാര്യങ്ങളും हम നമുക്ക് दोस्तों से ഫ്രണ്ട്സിനോട് ബാണ്ട് സക്തേ ഹേ, ഷെയർ ചെയ്യാൻ പറ്റും. हमारे സുഖ ദുഃഖ്, നമ്മുടെ സുഖവും ദുഃഖവും, മേം നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും, സാത്രേനെ വാലാഹി കൂടെ നിൽക്കുന്നവൻ മാത്രമാണ് സച്ചാ ദോസ്ത് ഹേ യഥാർത്ഥ സുഹൃത്ത്. വേ ആപ്പസി സഹായത കർത്തേ, അവർ പരസ്പരം സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചെയ്യാറുണ്ട്. സച്ചി ദോസ്തി മേം യഥാർത്ഥ സൗഹൃദത്തിൽ പ്യാർ കരുണ ത്യാഗ് ആദി കി പ്രധാനത ഹേ, സ്നേഹത്തിനും കരുണയ്ക്കും ത്യാഗത്തിനും വിട്ടുവീഴ്ചയ്ക്കൊക്കെ വലിയ പങ്കുകളുണ്ട്. സച്ചായിക്കു സത്യത്തെ सच्चाई के रूप में सत्यത്തിന്റെ രൂപത്തിലും, और बुराई को തിന്മയെ बुराई के रूप में തിന്മയെന്നും समझाकर മനസ്സിലാക്കിയിട്ട്, जिंदगी में ജീവിതത്തിൽ സഹി രാസ്ത ദിഖാനേ വാല ഹി യഥാർത്ഥ വഴി കാണിച്ചിരുന്നവൻ മാത്രമാണ് സച്ചാ ദോസ്ത് യഥാർത്ഥമായ ദോസ്ത്. ജീവൻ മേ ജീവിതത്തിൽ അലഗ് ഹോന വേറെയായി പോവുക, ഉനെ ദുഃഖ് ദേനേ വാലി ബാത്ത് ഹേ, അത്തരം സുഹൃത്ത് ജീവിതത്തിൽ നിന്ന് അകലങ്ങളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. സൗഹൃദത്തെക്കുറിച്ചുള്ള ഒരു ടിപ്പണിയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിൽ പറഞ്ഞിരിക്കുന്നത് നോക്ക്, ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത് പടേം 11 സാൽക്കാൽ എടുക്കാ ജാരഹാദ, 11 വയസ്സുള്ള പയ്യൻ പോകുന്നുണ്ടായിരുന്നു. 2 ബേലാക്കെ പാവ് അബീബി കാംബ്രേ ഹേ ഹേ, ബേലയുടെ കാൽമുട്ട് ഇപ്പോഴും മറയ്ക്കുന്നുണ്ടായിരുന്നു. സ്യാഹി കി ബോത്തൽ അബീബി കാലി ഹോ ഗൈ, മഷീൻ്റെ കുപ്പി ഇതാ ഇപ്പോഴങ്ങോട്ട് കാലിയായതേ ഉള്ളൂ. പാനി കി ബൂന്തേം അടുക്കി ഹുയിരി, വെള്ളത്തിൻ്റെ തുള്ളികൾ പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു എന്ന് കാണാം. ഇതിൽ ചോട്ടിൽ പറയുന്നു വാക്യമേം രേഖാങ്കിത പർസർഗവും പർ ധ്യാൻ ദേ, വാക്യമേം വാക്യത്തിലെ രേഖാങ്കിത പർസർഗവും എന്താ മക്കളെ? പർസർഗ് നമ്മൾ ഈ കാ എന്നും ഈ കെ എന്നും ഈ കി എന്നും ഈ കി എന്നും പറയുന്ന വിഭക്തി പ്രത്യയങ്ങളുടെ ഈ സാധനത്തെയാണ് നമ്മൾ പർസർഗ് എന്ന പേരിലും കൂടി അറിയപ്പെടുന്നത്. അപ്പോൾ നോക്കിയും വാക്യവും കി രേഖാങ്കിത പർസർഗവും പർ, പർസർഗിൻ്റെ മുകളിൽ ധ്യാൻ ദേ ശ്രദ്ധ വെക്കൂ. ഇൻകെ അർത്ഥ സമാൻ, ഇവിടെ അർത്ഥം समान और रूप अलग अलग है अर्थम रूपम अलग अलग क्यों एंड चर्चा करी अदायद ग्यारह साल का पद वयसी बेला के बेले स्यागी मशी पानी की वेल्ले एल अर्थम ए रूपम अर्थम किटा वी आदम कायमें की अर्थम किटा वेट नाम का चल स्थल का वो चल स्थल के वो चल स्थल की वचिंग वचि कम निकीय प्रयोग नाम प्रत्येक पढ़ी एवड़ो एर्थम किटा वी कायो केयो कियो प्रयोग अब प्रयोग कम वरा वाक् स्त्रीलिंगमाणो पुल्लिंगाणो नोकीटा इप्पुरत्ते नम्मल काकी प्रत्येकമായ ഒരു എപ്പിസോഡ് നമ്മൾ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാം കാക്കിയുടെ പ്രയോഗത്തെ പറ്റി പറയുന്നുണ്ട് അതിൽ നമുക്ക് കൃത്യമായി കാണാം നോക്കൂ ഇവിടെ ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ലഡ്ക എന്നുള്ളത് പുല്ലിംഗം ശ്രദ്ധിച്ചോളൂ നോക്കൂ ലഡ്ക എന്ന് പറയുന്നത് പുല്ലിംഗമാണ് സിംഗുലർ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കാ ചേർത്തത് അടുത്തത് പാവു എന്ന് പറഞ്ഞാൽ കാലുകളാണ് അത് പുല്ലിംഗമാണ് പ്രൂരലാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കേ ചേർത്തിരിക്കുന്നത് ബോത്തൽ എന്ന് പറഞ്ഞാൽ കുപ്പിയാണ് സ്ത്രീലിംഗമാണ് അതുകൊണ്ടാണ് സിംഗുലർ ആണെങ്കിലും നമ്മൾ അതിനെ കീ ചേർത്തിരിക്കുന്നത് എന്നാൽ ഇവിടെ നോക്ക് ബൂന്തേം തുള്ളികൾ അത് സ്ത്രീലിംഗമാണ് പക്ഷേ അത് പ്രൂരലും കൂടിയാണ് എന്നിട്ട് നമ്മൾ കീ ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം സിംഗുലർ ആയാലും പ്രൂരൽ ആയാലും നമ്മൾ കീ മാത്രമേ ഉള്ളൂ പുല്ലിംഗം നമ്മൾ സിംഗുലർ ആണെങ്കിൽ കാ എന്നും ബഹുവചനമാണെങ്കിൽ കേ എന്നും ചേർക്കും ഇങ്ങനെയാണ് കാക്കേക്കി ഇത് പ്രയോഗിക്കുന്നത് അപ്പോൾ എവിടെയാണോ കായോ കേയോ കിയോ ഉള്ള തൊട്ട് മുൻപിലെ വാക്ക് അത് കാ ആണെങ്കിൽ പുല്ലിംഗമായിരിക്കും കേ ആണെങ്കിൽ പുല്ലിംഗം ബഹുവചനമായിരിക്കും കീ ആണെങ്കിൽ സ്ത്രീലിംഗമോ സ്ത്രീലിംഗം ബഹുവചനമായാൽ നമ്മൾ കീ ആണ് പ്രയോഗിക്കുന്നത് എന്നിട്ട് ടെക്സ്റ്റിൽ പറയുന്നു ഐസേ പർസർഗയുക്ത് ഇങ്ങനെ പർസർഗങ്ങൾ നേക്കോസേ കാക്കേക്കി മേംപർക്കേ ലീ എന്ന് പറഞ്ഞാണ് പർസർഗങ്ങൾ പർസർഗയുക്ത് വാക്യ കഹാനിസെ ചുൻകർ ലിഖിയേ ഇതുപോലെ നിങ്ങൾക്ക് കാക്കേക്കിയോ നേക്കോസേ കാക്കേക്കി മേംപറിയോ കാക്കേക്കിയൊക്കെ ഉള്ള വാക്കുകൾ ഇതുപോലെ എടുത്ത് ഇവിടെ ഇങ്ങനെ എഴുതാനാണ് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാവുന്നതാണ് ഓക്കെ ഇതാണ് മക്കളെ പിന്നെ പ്രഭാതിയെ കുറിച്ചാണ് പറയുന്നത് നോക്ക് യുവകവി പ്രഭാതിക ജന്മ രാജസ്ഥാൻ കി കരോലി മേ 1972 കോ ലേ ലേ 72 കോ 1972 ലെ हुआ आयरनू आप कवि होने के साथ साथ कहानीकार भी है कदाकार नोड़ाने काशीबाई पानी की गाड़ियों में चूसता रहा जाता रहा आदि आपकी प्रमुख रचनाएं मुदलाय അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകളാണ് ഇത്രയുമാണ് നമുക്ക് വീർബഹൂട്ടി എന്ന പാഠവുമായി ബന്ധപ്പെട്ട് ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കേ ഇനി വിശദമായിട്ട് ഓരോ പാഠഭാഗങ്ങളിലെ ഓരോ വരികളും ഓരോ വൺ വേർഡ് ചോദ്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്യണം ഓരോ വരികളുടെയും അർത്ഥം ഓരോ വാക്കിന്റെയും അർത്ഥം കൃത്യമായി മനസ്സിലാക്കുമ്പോഴേ നിരവധിയായ വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി കഴിയുള്ളൂ അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് റീഡിംഗ് നന്നായിട്ടുണ്ടായിരിക്കണം പടുക്കഥയുടെ ഒരു മോഡൽ നമ്മൾ തന്നു ഓക്കേ ദോസ്തി എന്ന് പറയുന്ന ലേഖനത്തിൽ നമ്മൾ തന്നു ബാക്കി കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുക പിന്നീട് മറ്റ് ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ വിശദമായിട്ട് ഓരോ സമയമാവുമ്പോൾ പരീക്ഷയോടനുബന്ധിച്ച് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കേ Bye.